नमस्कार या बद्री देवदत्त भास्कर एपी स्कूल मुदुतल आर जेल पढ़ी वैकम मुहम्मद बशीर विश्वविख्यात मूक कौ बशीर तरसा भाषा एथयाण मूक कथ विचि कथ जी साधारण क्यों ओरा मूक अब पुक मंडन आने अद गुणम इन विश्वविख्यात मूक नायक मूक वाले अोली पटिणी आईकृतते अल मुदल पैसा आलग मूक का आल प्रशस्तन रु सुंदर अल चक्रवा इतम क्यों पैसा कई किटिया ओर अयाल के गवर्नमेंट प्रशस्ति पत्र नल्कि अयाल अभिप्राय इंगने अयाल राष्ट्रीय अयाल कुरे अनुभव अयाल पेन सेक्रेटरी अयाले प्रेमिकोड़े क्यों मारी मरू रु पेर मूकने राष्ट्रीय पार्टी क्षण अयाल चेर पार्टी एतिरपक्ष मूक रबर ओरिजिनल परी अथ गति आगे मारी गवर्नमेंट मूकने कस्टडी लोक राज्य डॉक्टर अयाले पिशोधिकाने मूक अयाल वाय तुरु सूची को मूक तलपत कुति चोर पड़ी इतोड़ अया मूक सत्यम अयाल अंगीक डिलीट बिद अयु सर्वं शुभम कलाशु इन नम्बे विश्व विख्यात मूक इवे कहते बशीर कहवान का सरस्य ई कथ मंडन ओरा पणकार विश्वसते राष्ट्रीय पार्टिके विद्याभ्यास मंडतर बिद नल्कि अंगीक यूनिवेटी अगने पलदे बशीर विषय श्रद्धा बुद्धिपूर्व और पर्यासम इन कथकवर् अषय आशय वेवर् अद बुद्धिमान्मार्क्कायि सामूहिक धर्मच्युति बशीर ओरुक्कियिट्टुण्ड् अंगने कथयिल्लायमयिले कथयायि विश्वविख्यातमाय मूक्किने वायिक्काम् मूक्क् ओरु बिंबम् मात्रमायि वायिक्कुम्पोळ् इत् नम्मुटे अनुभवम् कूडियायि रूपम् मारुकयुम् चेय्युन्नुण्ड् नन्दि नमस्कारम् जय हिंद् ഞാൻ മിഥുൻ ആർജിയിൽ പഠിക്കുന്നു ബഷീറിന്റെ കൃതിയായ വിശ്വവിഖ്യാതമായ മൂക്ക് എന്ന കൃതി ഞാൻ വായിച്ച് അതിൻ്റെ വായന കുറിപ്പെഴുതി അതിൻ്റെ വീഡിയോ ഇവിടെ ഞാൻ അവതരിപ്പിക്കുന്നു എഴുത്തും വായനയും അറിഞ്ഞുകൂടാത്ത കുശിനിപ്പണിക്കാരനായ ഒരു മനുഷ്യൻ തൻ്റെ 24-ാമത്തെ വയസ്സിൽ അയാളുടെ മൂക്ക് വളർന്ന് വായും താടിയും പിന്നിട്ട് താഴോട്ടിറങ്ങി ഈ അത്ഭുത പ്രതിഭാസം കാണാൻ തിക്കും തിരക്കും കൂട്ടിയ ജനങ്ങളുടെ കണ്ണും കാതും കാണിക്കാത്ത മാധ്യമ പ്രവർത്തകരുടെ കോലാഹലം കാരണം പാവ മനുഷ്യൻ്റെ ജോലി നഷ്ടപ്പെടുന്നതും തൻ്റെ ചെറിയ വീട്ടിൽ പട്ടിണി കിടക്കുന്നതും നാം ആദ്യം കാണുന്നു മുക്കനെ കാണാൻ വരുന്നെങ്കിലും അയാളുടെ ധൈര്യാവസ്ഥയ്ക്ക് നേരെ ജനം മുഖം തിരിച്ചു ഒടുവിൽ തന്നെ കാണാൻ അമ്മയ്ക്ക് കൈക്കൂലി കൊടുക്കണമെന്ന നയം മൂക്കൻ പുറപ്പെടുവിച്ചു അടുത്ത നാട്ടിലെ അടുത്ത വർഗം പാർട്ടിക്കാർ ഓരോരുത്തരും തൻ്റെ പാർട്ടിയിൽ മൂക്കനെ ചേർക്കാൻ തല്ലി പിടിക്കുകയായിരുന്നു
അത്രയും നാൾ പ്രസിദ്ധൻ എന്ന് പറഞ്ഞു നടന്ന ഒരു ഒരു കൂട്ടം പാർട്ടിക്കാർ മൂക്കനെ നേരെ തിരിഞ്ഞു. മൂക്കനെ പ്രശസ്തനാക്കിയ പത്രക്കാർ ഒന്നും നോക്കാതെ തന്നെ അപവാദങ്ങളും എഴുതിവിട്ടു. നീതിന്യായവും ജനങ്ങളും ഒരുമിച്ച് ചേർന്ന് മൂക്കന്റെ മൂക്ക് യാഥാർത്ഥ മൂക്കല്ല എന്ന് തെളിയിച്ചു. ഒരുത്തനെ താരമാക്കാനും താഴേക്കെടുക്കാനും ജനങ്ങൾ, മാധ്യമപ്രവർത്തകർ, പ്രമാണികൾ, പാർട്ടിക്കാർ, ചിന്താശേഷിയില്ലാത്ത മനുഷ്യർ തന്നെയാണ്. താരമൂല്യം അന്വേഷിക്കുന്ന കപടബുദ്ധിജീവികളെയും നവമാധ്യമ സംസ്കാരത്തെയും പരിഹസിക്കാൻ ബഷീർ ഈ മൂക്കനെ ആയുധമാക്കുന്നു. ഈ കഥയിലെ കേന്ദ്ര കഥാപാത്രമാണ് കുഷിനിപ്പണിക്കാരൻ. കുഷിനിപ്പണി ചെയ്താണ് ഇവൻ തന്റെ കുടുംബം നയിക്കുന്നത്. ഒരു ദിവസം ഇവന്റെ മൂക്ക് വളരാൻ തുടങ്ങി. തന്റെ ജോലി നഷ്ടമായി. ഈ മൂക്കിന്റെ കാര്യം അറിഞ്ഞ് എല്ലാവരും ഇവന്റെ വീട്ടിലേക്കെത്തി. ഇവൻ പട്ടിണി പൂർവമായിരുന്നുകൊണ്ട് അവന് ദേഷ്യവും വന്നു. എല്ലാവരെയും പുറത്താക്കി വാതിലടച്ചു. അമ്മയ്ക്ക് പണം കൊടുത്ത് എല്ലാവരും അകത്തു കയറി അവനെ കണ്ടു. 6 കൊല്ലം കൊണ്ട് അവന് ലക്ഷപ്രഭുവായി. മഹാകവികൾ മൂക്കനെ പറ്റി മഹാകാവ്യം രചിച്ചു. പത്രക്കാർ മൂക്കൻ പറയുന്നതൊക്കെ കൊട്ടിക്കൂഷിച്ചു. മൂക്കന് 2 സുന്ദരിമാരായ സെക്രട്ടറിമാരുണ്ടായിരുന്നു. 2 പേരും മൂക്കനെ പ്രണയിച്ചു. രാഷ്ട്രീയക്കാരും തമ്മിൽ മൂക്കനെ പാർട്ടിയിലെടുക്കാൻ വേണ്ടി മത്സരിച്ചു. ചില പാർട്ടിക്കാർ പറഞ്ഞു മൂക്കന്റെ മൂക്ക് റബ്ബർ മൂക്കാണെന്ന് പറഞ്ഞു. അപ്പോൾ 9 മാർച്ച് 48 രാജ്യങ്ങളിൽ നിന്നും ഡോക്ടർമാരെത്തി മൂക്കന്റെ മൂക്ക് പരിശോധിച്ചു. മൂക്കന്റെ മൂക്ക് ഒറിജിനൽ മൂക്കാണെന്ന് തെളിഞ്ഞു. അപ്പോൾ രാഷ്ട്രപതി മൂക്കന് മുഖശ്രീ പട്ടം നൽകി ആദരിച്ചു. എംഡൽറ്റും ഡിലെറ്റും ഡി നൽകി ആദരിച്ചു. ഇതാണ് വിപ്ലവത്തിന്റെ പോക്കെങ്കിൽ ബുദ്ധിജീവികൾക്കും നീ ഒന്നും ചെയ്യാൻ കഴിയില്ലല്ലോ എന്ന് ബഷീർ ഹാസ്യമായി പറഞ്ഞു. മൂർക്ക് സമയം കൃത്യമായി സമയം വരുമ്പോൾ മൂർക്കനെ പോലെ ചീറ്റാൻ കഴിയുന്ന നീർക്കോലിയാണ് നാം ഓരോ മനുഷ്യനും. കൊള്ളേണ്ടത് കൊള്ളാനും തള്ളേണ്ടത് തള്ളാനും നമുക്ക് കഴിയണം.